അമേ സന്തോഷമുള്ള എല്ലാവരും കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലുകളേറെ കുറെ വഴുതി പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. ആമേൻ. കാലുകളേറെ കുറെ വഴുതി പോയി, ആമേൻ. ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. ആമേൻ. എന്റെ നിനവുകൾ ദൈവം മാറ്റി എഴുതി. ആമേൻ. പിന്നെ കാൽ വഴുതു യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ ആമേൻ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ബെദൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ദൈവസഭയുടെ ആമേൻ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ആമേൻ ഈ സ്പെഷ്യൽ മീറ്റിംഗിന്റെ 34-ാമത്തെ രാത്രികാലം കർത്താവിന്റെ സാക്ഷിയായി അവിടുത്തെ വചനവുമായി നിൽപ്പാൻ കർത്താവ് അടിയന്റെ ജീവിതത്തിൽ തന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്ഥലം സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൽ ശ്രേഷ്ഠ അഭിഷക്ത ദാസൻ തന്റെ കുടുംബം മറ്റ് ഇന്ന് ഈ പ്രാർത്ഥന
ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ആമേൻ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും പ്രാരംഭമായി അറിയിച്ചു കൊള്ളട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാലും ആമേൻ പ്രൈസ് ലോർഡ്. കർത്താവ് എന്നെ ഏൽപ്പിച്ച ആമേൻ ഒരു വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യവും അതിന്റെ 19-20 വാക്യങ്ങളും ഞാൻ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 13-19-20 വാക്യങ്ങൾ. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കരിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ശേഷം അതിന്റെ 19-20 വാക്യങ്ങൾ, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയൽ ആകുന്നു, നിന്നോട് സംസാരിക്കുവാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിക്കായകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിക്കുവാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. എല്ലാ കണ്ണുകളും ദൈവസന്നിധി ഒരു നിമിഷം അടച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധി ഏകാഗ്രമാക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി തന്ന് സമർപ്പിച്ചു കൊടുത്തേ. ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കണമേ. എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും? ദൈവകരങ്ങളിൽ ഒന്ന് ഹൃദയത്തെ ഏകാഗ്രമാക്കി സമർപ്പിച്ച് വിവിധ വിഷയങ്ങൾ നിന്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്നുണ്ടാകാം. വിവിധമായ ചോദ്യ ചിഹ്നങ്ങൾ നിന്റെ മുന്നിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ രാത്രികാലം ദൈവസന്നിധിയിൽ നിന്റെ ഹൃദയത്തെ ഒരു ഹന്ന പകർന്നു കൊടുത്തതുപോലെ ഒന്ന് പകർന്നു കൊടുക്കുവാൻ തയ്യാറാകട്ടെ. ഗർഭത്തെ അടച്ചു. എന്നാൽ പലതും അവളുടെ മുമ്പിൽ അടയപ്പെട്ടിരിക്കുമ്പോഴോ തുറക്കപ്പെട്ടൊരു ഹൃദയം ഹന്നയ്ക്ക് ഉണ്ടായിരുന്നു. ദൈവത്തിനായിട്ട് തുറക്കപ്പെട്ടൊരു ഹൃദയം. ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തൊന്ന് പ്രാർത്ഥിച്ച ഈ രാത്രികാല പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി മാനുഷിക ശബ്ദം നമ്മെ തളർത്തിക്കളയോ. മാനുഷിക ശബ്ദം ആമേ പ്രത്യാശയ്ക്ക് പകര. ആമേ നമ്മെ വീണ്ടും വീണ്ടും നമ്മളെ നിരാശയിലേക്ക് കൊണ്ടുപോകുമെന്നാൽ ആമേ ദൈവത്തിന്റെ ശബ്ദം അത് പ്രത്യാശയില്ലാത്ത ഇടത്ത് അത് പുതുജീവൻ പകരുന്നതാ പ്രിയര്. ഈ രാത്രികാലം ആ ദൈവ ശബ്ദം നമ്മെ കേൾപ്പിക്കേണ്ടതിനായി ദൈവപാദം ഇവിടെ ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ. റീമന ഹടക രഗദന വൈഡന അമ്പന വൈഡൽഖമാന ഗടക അർത്ഥക്ഷമ രഗന ഗടക ചന്ദര രഗൽഖന ഗടക സിയ അർത്ഥമന ഗടക ഭ്രമന ഗടക ചന്ദരാദന. ഈ പ്രാരംഭത്തിൽ തന്നെ ആമേനാമൻ മേരി എന്ന ഐഡിയിലുള്ള ആമന പ്രിയ ആന്റിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയട്ടെ. ആമേ ഹന്നയുടെ ബേഖലകൾ പലതും അടയപ്പെട്ടതായിരുന്നു. എന്നാൽ തുറക്കപ്പെട്ടൊരു ഹൃദയം ഹന്നയ്ക്കുണ്ടായിരുന്നു. ദൈവസന്നിധിയിൽ തുറക്കപ്പെട്ടൊരു ഹൃദയം. അടകമന ഗടക ചന്ദന. ഒരു ഭാഗത്ത് നിന്നകൾ മറുഭാഗത്ത് ആമേനാമൻ തുറന്നിരിക്കേണ്ട പലതും അടഞ്ഞിരിക്കുമ്പോഴോ അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ ദൈവത്തിനായി തുറക്കപ്പെട്ടെങ്കിൽ ആമേ പെണ്ണിന്റെ ഇവിടെ നിന്നയുടെ വാക്കുകൾ ഹന്നയുടെ പ്രാർത്ഥന ജീവിതത്തെ തടഞ്ഞപ്പെട്ടില്ല. അവളുടെ പ്രാർത്ഥനയുടെ ഏകാഗ്രതയെ അത് തടഞ്ഞില്ലെന്ന് അടകാരകൽക്കമൻ അവളും ദൈവവുമായുള്ള ബന്ധത്തെ ആമേനാമൻ അത് തടഞ്ഞില്ലെന്ന് റിഗമന ഹർദന രഗൽക്കമന ഗടക ചന്ദര രഗൽക്കന ആമേ പെനീനെ ഇവിടെ നിന്ന ആമേൻ 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 നിന്നകളും അവളുടെ വാക്കുകളൊന്നും ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സമായി വന്നില്ല. അവൾ ദൈവസ്ഥന് തന്റെ ഹൃദയത്തെ പകർന്നു. പരിശുദ്ധാത്മാവ് ആലോചന പറയുക, ആമേൻ ആമേൻ എന്റെ ആമേൻ ആമേൻ സന്നിധിയിൽ നിന്റെ ഹൃദയത്തെ ആമേ പകർന്നിരിക്കുന്ന ചില വിഷയങ്ങളുടെ അകത്ത് കരച്ചിലില് നിമ്മയില് വിലാപത്തിലായിരിക്കുന്ന ചില വിഷയങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുക. ഒരു ഭാഗത്ത് നിന്നകൾ
ചന്ദലെ വൈടമന ഹർഗ പ്രമനലടഗസിയ ആ ആണ്ടി ലഹോവ അവളെ ഓർത്തു പരിശുദ്ധാത്മാവ ആലോചന പറ എന്റെ ദാസിയ നിന്നെ ഓർക്കുകയ നിന്റെ മേലുള്ള വിളിയ നിന്റെ മേലുള്ള വാക്തത്തെ കർത്ത ഓർത്തിട്ട ചില നിന്ദകളെ എടുത്തു മാറ്റുവാൻ പോകുകയാണ് പരിശുദ്ധാത്മാവ ആലോചന പറയുക യേശുവിന്റെ അധികാരമുള്ള നാമത്തില എവിടെ നിന്ദിക്കപ്പെട്ടോ അവൾ ദൈവത്തിന്റെ മറുപടിയുമായി അവൾ അവിടെ നിന്നെങ്കിൽ അതുപോലെ ഒരു ദൈവപ്രവൃത്തി നിന്ദിക്കപ്പെട്ട ഇടത്ത് ഒരു ദൈവപ്രവൃത്തിയുടെ അടയാളമായി കർത്താവ് നിന്നെ മാറ്റാൻ പോകയാ ശീബാന ഹർഗമ ശതാര മൗടകനടക അന്തൈ പ്രമനകടക ചന്ദരാരകൾ കമന അഹരോന്റെ തടു ആമെ തളിർത്ത വടി മത്സരികൾക്ക് ഒരു അടയാളമായി തീർന്നു പരിശുദ്ധാത്മാവ് ആലോചന പറയുക ഒരു അടയാളമാക്കി നിന്റെ കുടുംബത്തെ കർത്താവ് നിർത്താൻ പോകയാ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് എല്ലാവരും ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ശതാര മർദന രഗതനകടക ലമനകൾ ചന്ദരാരകൾ കമന അർത്ഥുരി വൈഡ പ്രൗഢവരകൾ ചന്ദരാരകൾ കന കർത്താവേ ഓ ഈ രാത്രി കാലം അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ ഇന്ന് രാത്രി കാലം വെളിപ്പെടേണ്ട ദൈവപ്രവർത്തികളെ തടയുന്ന വാഴ്ചകൾ അധികാരങ്ങൾ ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ സ്വർലോകിലെ ദുഷ്ടാത്മ സേനകൾ അത് ഉപയോഗിക്കുന്ന എല്ലാ മാധ്യമങ്ങളെയും പിതാവിന്റെ പുത്രന്റെ പാരിശുദ്ധിയാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ രാത്രിയിൽ വലിയ ദൈവപ്രവർത്തി വെളിപ്പെടട്ടെ അങ്ങയുടെ നാമം മാത്രം ഈ രാത്രിയിൽ മഹത്വം എടുക്കട്ടെ കർത്താവേ എല്ലാ മേഖലകളെ യേശുവിന്റെ രക്തത്തിൽ മുദ്ര വെക്കുന്നു കാലാവസ്ഥകളെ അനുകൂലമാക്കി തരണം കർത്താവേ അങ്ങയുടെ നാമത്തെ ഈ രാത്രിയിൽ മഹത്വപ്പെടുത്തു മാറാകണം നിന്റെ ജനത്തോട് സംസാരിക്കണമേ അടക മലകൾ ചന്ദരാതകൾ കനകടക സിയാര ആർദ്ധല വൈഡ മനകടക സിയ മഴയും ഹിമവും ആകാശത്തു പെയ്യുകയും അവിടേക്കു മടങ്ങാതെ വിതപ്പാൻ വിത്ത് തിന്മാൻ ആഹാരവും നൽകത്തക്കവണ് വാമേ ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്ന പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും എന്റെ ഇഷ്ടം നിവർത്തിക്കുമെന്ന് വചനമാകർത്താവ് ചില നിലവുകളെ മാറ്റേണ്ടത് ദിനമായി തീരട്ടെ സുവിന്റെ നാമത്തില് ദൈവിക പ്രവർത്തികൾക്ക് വിരോധമായി ചലിക്കുന്ന മേഖലകളെ ആത്മാവ് ഞങ്ങൾ ബന്ധിക്കുന്നു കർത്താവ് അത്ഭുതം ചെയ്യും അങ്ങയുടെ നാമം മാത്രം മഹത്വം എടുക്കും അടിയനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ ഹല്ലേലൂയാ പ്രൈസ് ദി ലോർഡ് ആമേൻ 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 അതെ ആമേ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ 13 19 20 വാക്യങ്ങളാണ് നാം വായിച്ചത് ആമേൻ ആമേൻ സെക്കരിയ പുരോഹിതൻ സെക്കരിയ എന്ന വാക്കിന്റെ അർത്ഥം യഹോവ ഓർക്കുന്നു ഈ രാത്രികാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് കർത്താവ് എന്നെ ഓർക്കുന്നുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കർത്താവ് എന്നെ മറന്നു കളഞ്ഞ നില്ലില്ല കർത്താവ് നിന്നെ മറന്നു കളഞ്ഞിട്ടില്ല കർത്താവ് നിന്റെ മേലുള്ള വാക്തത്വത്തെ ഈ രാത്രിയിൽ ഓർക്കുകയാ ഷൂഡാമാന്റെ ഹന്തരാരകൾ കനകടകസിയാന അബ്രഹാമിനെ ഓർത്ത ദൈവ ഇസഹാക്കിനെ ഓർത്ത ദൈവ യാക്കോബിനെ ഓർത്ത ദൈവ ഇസ്രായേലിനെ ഓർത്ത ദൈവ നിന്റെ മേൽ കിടക്കുന്ന വാക്തത്വങ്ങളെ ഓർക്കുകയാ ലോഹയെയും പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തിട്ട് യഹോവ ഭൂമി മേലൊരു കാറ്റടിപ്പിച്ചെന്ന് ആമേൻ ആമേൻ പ്രൈസ് ദി ലോർഡ് ആമേൻ നോഹയെ ഓർത്തു പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തിട്ട് യഹോവ ഭൂമി മേലൊരു കാറ്റടിപ്പിച്ചു കാറ്റടിച്ച കാറ്റ് തകർക്കുവാനുള്ള കാറ്റല്ലായിരുന്നു നിന്നാ വിഷയമാകുവാനുള്ള കാറ്റല്ലായിരുന്നു പകരം അറാറാത്തിന്റെ പർവ്വതത്തിൽ ഉറപ്പിക്കുവാനുള്ള കാറ്റ് നിന്നെ ഉറപ്പിക്കുന്ന കാറ്റ് കർത്താവ് വെളിപ്പെടുത്താൻ പോകയാ വാക്തത്വം കർത്താവ് ഓർക്കുകയാ വാക്തത്വം ഓർക്കുകയാ ജോസഫ് കേറ്റി ആമേൻ ആ പ്രിയദാസനോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയട്ടെ ആമേൻ വാക്തത്വം ഓർത്ത് കർത്താവ് ഉറപ്പിക്കാൻ പോകയാ ജൂഡാമ ഹദര നോഹയെ ഓർത്ത ദൈവ ആമേൻ ആമേൻ നോഹയോട് കൂടെ ഉള്ളവരെ ഓർത്ത ദൈവ ഓർത്തൊരു ദൈവ പ്രവർത്തി ആമേൻ എന്നും ആമേൻ 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 പെട്ടകം ഒഴുകി നടന്നില്ല കേട്ടോ ഒഴുകി നടന്ന പെട്ടകത്തെ നോക്കി പലരും ആമേൻ ആമേൻ പരിഹസിച്ചു കാണും പലരും ആമേൻ മിമ്മിച്ചു കാണും പക്ഷേ ഒഴുകി നടന്ന പെട്ടകം ആമേൻ എന്നും ഒഴുകി നടന്നില്ല കേട്ടോ ദൈവത്തിന്റെ സമയമായപ്പോൾ വാക്തത്വത്തിൽ കാറ്റടിപ്പിച്ച് അറാറാത്തിന്റെ പർവ്വതത്തിൽ ഉറപ്പിച്ചു ആമേ പരിഹസിച്ചവരെവിടെ നിന്ദിച്ചവരെവിടെ അവരെല്ലാം ന്യായവിധി കിരയായി തീർന്നപ്പോൾ നോഹയെയും ആമേ കുടുംബത്തെയും ദൈവം ഉറപ്പിക്കുവാൻ ഇടയായി തീർന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തില് അതുകൊണ്ട് കർത്താവ് മറന്നു കളഞ്ഞു എന്ന് പറഞ്ഞിരിക്കാതെ ഇത കർത്താവ് നിന്നെ ഓർക്കുകയാ ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ചേ ആമേൻ എന്റെ മേൽ കിടക്കുന്ന വാക്തത്വങ്ങളെ കർത്താവ് ഓർക്കുകയാ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് നിന്റെ തലമുറയുടെ മേൽ കിടക്കുന്ന വാക്തത്വങ്ങൾ ആമേ തലമുറ ഏത് രാജ്യത്തായിക്കൊള്ളട്ടെ ഏത് ആമേ സ്റ്റേറ്റിലായിക്കൊള്ളട്ടെ ഏത് ജില്ലയിലായിക്കൊള്ളട്ടെ തലമുറയുടെ മേൽ കിടക്കുന്ന വാക്തത്വങ്ങളെ കർത്താവ് ഈ രാത്രിയിൽ ഓർക്കുകയാ ശതര മനക അടകൻ ഹർഗമനകടകസിയാന അർത്ഥ പ്രബൽ കമനകടകസിയ
ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാ, ആമേ പ്രൈസ് ലോർഡ്. അതെ, ആമേൻ. ഐസുവിൽ കിടക്കുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർമാർ ചില സമയത്തൊക്കെ വന്ന് പറയാറുണ്ട്, എന്താണെന്നറിയാമോ? ആമേൻ, ആമേൻ, ആമേൻ. രോഗിയുടെ കാര്യം തീർന്നു, ഇനി പ്രതീക്ഷയ്ക്കൊന്നും വകയില്ല. കാരണം മരുന്നിനോട് ശരീരം പ്രതികരിക്കുന്നില്ലെന്ന്. മരുന്നിനോട് ശരീരം പ്രതികരിക്കുന്നില്ല എങ്കിൽ ആമേൻ, ആ രോഗി ഒരിക്കലും ആമേൻ തിരിച്ചൊരു ജീവിതത്തിലേക്ക് വരികയില്ല. നിശ്ചയമായും ആ വ്യക്തി മരണപ്പെട്ടു പോകുവാനിടയായി തീരും. എന്നാൽ മരുന്നിനോട് ശരീരം പ്രതികരിച്ചു തുടങ്ങിയാൽ പിന്നെ മരണമല്ല, ആമേൻ, ജീവനാണ് ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ദൈവവചനത്തോടുള്ള ആമേൻ ആമേൻ നമ്മുടെ പ്രതികരണം എപ്രകാരമാണ്? ആമേൻ ആമേൻ. ദൈവവചനത്തോട് നാം പ്രതികരിക്കുവാൻ തയ്യാറായാൽ ആമേൻ ആമേൻ ആ വചനം നിന്നെ ജീവിപ്പിക്കുവാൻ ഇടയായി തീരോ. ആമേൻ ആമേൻ ആമേൻ. പ്രത്യാശ ഇല്ലാത്ത ഇടത്ത് ആമേൻ ആമേൻ ജീവന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തുവാൻ ഇടയായി തീരോ. എത്ര പ്രാവശ്യം ഞാൻ കേട്ട വചനമാ ആമേൻ, ശരിയാ. പക്ഷേ ആർ പ്രസംഗിക്കുന്നു, ആർ വചനം കൈമാറുന്നു എന്നുള്ളതല്ല കേൾക്കപ്പെടുന്ന വചനം. ആരുടെ പ്രിയരെ, അടഗമനക രാജാതി രാജാവിന്റെ വിളംബരമാ അവന്റെ ശബ്ദമാ ഞാനും നീയും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആർ പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല കേൾക്കപ്പെടുന്ന വചനത്തിന്റെ മുമ്പിൽ നിന്റെ മനോഭാവം എപ്രകാരമാണ്, വചനത്തോടുള്ള നിന്റെ പ്രതികരണം എപ്രകാരമാണ്, അപ്രകാരം നിന്റെ ജീവിതത്തിൽ വിടുതൽ നടക്കുവാൻ ഇടയായി തീരോ. ഈ രാത്രികാല കേൾക്കപ്പെടുന്ന വചനത്തോട് പ്രതികരിക്കുവാൻ തയ്യാറായാൽ, ആത്മാവിൽ അതിനെ ഏറ്റെടുക്കുവാൻ തയ്യാറായാൽ, നിന്റെ ഭവനത്തിന്റെ അകത്ത് തലമുറ സംബന്ധമായ ചില വിഷയങ്ങളുടെ അകത്ത് വലിയ ദൈവ പ്രവൃത്തികൾ ചില കുടുംബങ്ങളുടെ മേൽ കർത്താവ് വെളിപ്പെടുത്തും. ഇവിടെ സെക്കരിയാവുന്ന വാക്കിന്റെ അർത്ഥം യഹോവ ഓർക്കുന്നു. ആമേൻ. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തക 11:30-31 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ തേരഹ ആമേൻ ആമേൻ തന്റെ സ്വദേശമായ ഊരിൽ നിന്ന്, മെസപ്പട്ടോമിയയിലെ ഊരിൽ നിന്ന് ആമേ കനാൻ ദേശത്തേക്ക് യാത്രയായി തന്റെ മക്കളോട് മരുമക്കളോടൊക്കെ കൂടെ പുറപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. എന്നാൽ തേരഹ ആമേ കനാനിലേക്ക് യാത്രയായെങ്കിലും പാതി വഴിയിൽ വെച്ച് ഹാരാനിലെ പച്ചപ്പൊക്കെ കണ്ടിട്ട് ആമേ ഹാരാനിൽ തന്റെ യാത്ര അവസാനിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഹാരാനിൽ യാത്ര അവസാനിപ്പിച്ച് ഹാരാനിൽ താൻ പാർക്കുന്ന വേളയിൽ ആമേ തേരഹ് മരണപ്പെട്ടു പോയെന്ന് വചനത്തിൽ നാം വായിക്കുന്നു. എന്നാൽ 12:1 വായിക്കുമ്പോൾ നാം കാണുന്നു ആമേ പ്രൈസ് ലോർഡ്, തന്റെ മകനായി അബ്രഹാമിനെ ദൈവം വിളിക്കുകയാ. ആമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്, നിന്റെ പിതൃഭവനത്തെ ചാർച്ച ക്കാരനിന്റെ ദേശത്തെ വിട്ട് പുറപ്പെടുവാൻ അബ്രഹാമിന് ദൈവ വിളി ഉണ്ടാകുകയാ. ആമേൻ ആമേൻ. പ്രൈസ് ലോർഡ്. തന്റെ പിതാവായ തേരഹ് പുറപ്പെട്ടത് എങ്ങോട്ടാ? കനാനിലേക്ക് യാത്ര പുറപ്പെട്ടത്. പക്ഷേ പാതി വഴിയിൽ സാഹചര്യങ്ങൾ അനുകൂലമായി കണ്ടപ്പോൾ, തങ്ങളുടെ മൃഗസമ്പത്തിന് അനുകൂലമായ ആമേ സാഹചര്യങ്ങളാണ്, ഫലഭൂയിഷ്ടമാണ് ആമേ ഹാരാനെന്ന് മനസ്സിലാക്കി ആമേ തേരഹ് അവിടെ പാർക്കുവാനിടയായി തീർന്നു. യാത്ര എങ്ങോട്ട് ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നു? കനാനിലേക്ക്. പക്ഷെ പാതി വഴിയിൽ യാത്ര അവസാനിച്ചു പോയി. ആമേൻ. എന്നാൽ ആ യാത്ര അവസാനിച്ചു പോയി, യാത്ര അവിടെ കൊണ്ട് നിന്നില്ല. തലമുറയെ, പകരം ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിച്ചു. അടഗമനക ചന്ദരാരകൽക്കന, വാക്തത്വങ്ങളിലേക്കുള്ള യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ആമേൻ ആമേൻ ആമേൻ. നിന്നിൽ കൂടെ ചെയ്തെടുക്കുവാൻ കഴിയാതെ പോയ ചില ശുശ്രൂഷ മണ്ഡലങ്ങള്, വാക്തത്വത്തിന്റെ പൂർത്തീകരണങ്ങള് നിന്റെ തലമുറയിൽ കൂടെ കർത്താവ് ചെയ്തെടുപ്പിക്കാൻ പോകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് താൽക്കാലികമായ വിടുതലുകളും അനുകൂല സാഹചര്യവും കണ്ടിട്ട് ആരാനിൽ ഒതുങ്ങി പോകരുത്. നിന്റെ വിളി കനാനിലേക്കാണ്. ലക്ഷ്യം തെറ്റരുത്. റഖമന ഹക്ഷദാരകൽക്കനഗടഗസിയാന. ഇവിടെ അബ്രഹാം ആമേൻ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോ വിളി കേട്ടെല്ലാം വിട്ട് പുറപ്പെട്ടിറങ്ങി അബ്രഹാമിന് തലമുറകളില്ലായിരുന്നു. തലമുറകളില്ലായിരുന്ന നിമിത്തം അബ്രഹാമിനോട് ദൈവം ചില വാക്തത്വങ്ങൾ നൽകുമ്പോൾ അബ്രഹാം അതെ അവിശ്വസിപ്പാൻ ഇടയായി തീർന്നു. അബ്രഹാം ആമേൻ സ്തോത്രം അതെ ദൈവത്തോട് ചില അടയാളങ്ങൾ ചോദിച്ചു. അവിടെ ഈ യാഗം കഴിക്കുന്ന ഒരു ഭാഗം നമുക്കറിയാം. ആമേ പ്രൈസ് ലോർഡ്. അവിടെ യാഗം കഴിക്കുമ്പോൾ മറ്റെല്ലാത്തിനെയും അവൻ പിളർന്നു, എന്നാൽ പക്ഷികളെയോ അവൻ പിളർന്നില്ലെന്ന് വചനം വായിക്കുന്നു. അത് നിമിത്തം റാഞ്ചൻ പക്ഷികൾ അവിടെ ഇറങ്ങി. ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ അഗ്നി ഇറങ്ങേണ്ടടുത്ത് പകരോ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങുവാൻ ഇടയായി തീർന്നു. അത് നിമിത്തം ആ അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം. ആമേൻ 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 ആമേൻ. ശിക്ഷ വന്നത് ആരുടെ മേലാ? ആമേൻ അബ്രഹാമിന്റെ മേലല്ല, നിന്റെ തലമുറയുടെ മേൽ. തലമുറയുടെ മേൽ, തലമുറ
തലമുറ 400 സംവത്സരങ്ങൾ മിസ്രയമിന്റെ അടിമത്തത്തിൽ കിടക്കുമെന്ന് ദൈവമാ രാത്രിയിൽ അബ്രഹാമിനോട് പറയുകയാണ്. ശിഖരമന ഹന്ദര വൈരദല ഹക്ഷപ്രവൽക്കമന ഗടഗച്ഛസിയാരക. ആമേ പ്രൈസ് ലോർഡ്. അബ്രഹാമിനോട് പറയുക, അപ്പൊ പിതാവ് ആരാധന നന്നായിട്ട് അറിയുന്നയാള് എങ്ങനെ ദൈവത്തെ ആരാധിക്കണം, ആരാധനയുടെ ക്രമം എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്ന ഈ അബ്രഹാം ആമേനാമേ തന്റെ ക്രമം തെറ്റിച്ച് ദൈവസന്നിധിയിൽ ആരാധന കഴിച്ചപ്പോൾ ആമേൻ എന്താ സംഭവിച്ചത്? തലമുറയുടെ മേൽ അത് വലിയൊരു നുകമായി മാറുവാൻ ഇടയായി തീർന്നു. അടമന ഘടകാരകൾ ചില തലമുറകളുടെ മേൽ വിടുതൽ വരണമോ? ആമേനാമേനാമേ മാതാപിതാക്കളാകുന്ന നമ്മുടെ ജീവിതത്തില് എന്തെങ്കിലും കുറവശങ്ങൾ ദൈവവുമായിട്ടുള്ള ദൈവിക ആരാധനയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടോ? ഈ രാത്രികാലം ആത്മപരിശോധനയ്ക്കായി ദൈവം മുമ്പാകെ സമർപ്പിക്കട്ടെ. എത്ര പേർ സമർപ്പിക്കും ഒരു ആത്മപരിശോധനയ്ക്കായിട്ട്? ആത്മപരിശോധനയ്ക്കായി അബ്രഹാം പക്ഷികളെ പിളരാതെ നിമിത്ത അബ്രഹാം അല്ല ആമേനതിന്റെ ശിക്ഷ അനുഭവിച്ച തലമുറകൾ 4ാം തലമുറ രാമനഗൻ ശാന്തരാജന വരെ അതിന്റെ മുഖം ഇങ്ങനെ പിന്തുടർന്നെന്ന്. ആമേനാമേ പ്രൈസലോട്. അടവന ശാന്തരാജന ദൈവസന്നിധി ദൈവവുമായുള്ള ബന്ധത്തില് ആമൻ ദൈവിക ആരാധനയുമായുള്ള ബന്ധത്തിൽ എവിടെയെങ്കിലും ക്രമീകരിപ്പാൻ ഉണ്ടോ? ഈ ദിവസങ്ങളില് ദൈവ ശബ്ദം കേൾക്കുമ്പോൾ ക്രമീകരിക്കുവാൻ തയ്യാറാകട്ടെ. നിന്റെ തലമുറയുടെ മേൽ നിൽക്കുന്ന നുകങ്ങളെ കർത്താവ് എടുത്തു മാറ്റാൻ പോകുക. നുക കൈകളെ ദൈവം ഒടിക്കുവാൻ പോകുക. നിന്റെ ഭവനത്തിൽ ഇരുന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിന്റെ തലമുറയായിരിക്കുന്ന ഇടത്ത് ആയിരിക്കുന്ന രാജ്യത്ത് ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടുവാനിട്ടിടയായിത്തീരോ. ശൂബാന ഹർഗമാന ഘടകസിയാന. അങ്ങനെ ആമേനാമേൻ ഇസ്രായേൽ ആമൻ മിസ്രയേമിന്റെ അടിമത്തത്തിൽ 400ൽ പരം വർഷങ്ങൾ കിടക്കുമ്പോൾ യഹോവയാകുന്ന ദൈവം അവരുടെ നിലവിളിയും കേട്ട് അവരുടെ കഷ്ടതയെ കണ്ടിട്ട് അവർക്ക് രക്ഷകരെ അയച്ചു കൊടുപ്പാനിടയായി തീർന്നു. തന്റെ ദാസനായ മോശയെ അതിനു വേണ്ടി ജനിപ്പിച്ചു എന്ന് ഞാൻ പറയോ? ആമേൻ. തന്റെ ജനത്തെ വിടുവിക്കുവാൻ ഒരുവനെ ദൈവം ജനിപ്പിച്ചു. ആമേൻ. തന്റെ ദാസനായ മോശയെ അവിടേക്ക് അയച്ചു. ആമേൻ. എന്താ സംഭവിച്ചത് പ്രിയരെ? ആമേൻ. ആമേൻ. മോശയിൽ കൂടെ ആമേൻ തന്റെ ജനത്തെ ദൈവം വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. പുറത്തു കൊണ്ടുവന്ന ശേഷം 40 വർഷമുള്ള മരുഭൂ യാത്രയിൽ വെച്ച് ഇസ്രായേൽ ജനത്തിന് യഹോവയാകുന്ന ദൈവം ചില ചട്ടങ്ങള് ചില നിയമങ്ങളൊക്കെ നൽകുവാനായിട്ട് ഇടയായി തീർന്നു. എന്താണ് ആരാധനയ്ക്കുള്ള നിയമങ്ങൾ? ആമൻ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ടവന് വിടുതൽ പ്രാപിച്ചവന് ആരാധന അത്യാവശ്യമാണ്. അതാ 40ാം സങ്കീർത്തനം ഇപ്രകാരം പറയുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അടുത്ത വാക്യം പറയുക, അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. അപ്പൊ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നാശകരമായ കുഴിയിൽ നിന്ന് അടിമ നുഖത്തിൽ നിന്ന് നിന്നെ വിടുവിച്ചത് മൗനമായിരിക്കുവാനല്ല, പകരം കർത്താവിനെ സ്തുതിക്കുവാനത്രേ. അതുകൊണ്ട് 137ാം സങ്കീർത്തനത്തിൽ അവിടെ ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുക, ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നപ്പോ സിയോനെ കുറിച്ച് ഓർത്ത് കരഞ്ഞെന്ന്, ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെയൊക്കെ അലറി വൃക്ഷത്തിന്റെ കൊമ്പിന്മേൽ തൂക്കിയിട്ടു ഞങ്ങൾ അവിടുന്ന് കരയുകയാണ്. പ്രവാസത്തിൽ ഇരിക്കുന്ന ഇസ്രായേൽ ജനമേ യഹൂദ ജനമേ കരയുവാനാണോ ദൈവം നിന്നെ കണ്ടത്? അല്ല, പ്രവാസത്തിൽ ഇരിക്കുമ്പോഴോ ആമേനാമേ കിന്നരം വായിക്കണം. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്യാതെ അലരി വൃക്ഷ കൊമ്പിൽ എന്നതുപോലെ തൂക്കിയിട്ടിരിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. അടകൽക്കമനകൽക്കമനേൽപ്പിച്ച ശുശ്രൂഷ ദൈവം തയ്യാറാകട്ടെ. ശരീരത്തിന്മേൽ സൗഖ്യം നടക്കും, ശരീരത്തിന്മേൽ വിടുതൽ നടക്കണമോ? ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ആമേ ചെയ്യുവാൻ തയ്യാറാകണം. ജൂഡാമ ഹർഗമ റിദാന മനഘടക ചന്ദരാരകൽക്കനഘടകസിയാദ. ദൈവം നിന്നെ വിളിച്ച വിളിയിലേക്ക് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ശരിയാ. ആമേൻ ആമേൻ ആമേൻ. സുവിശേഷം പറയുന്നുണ്ട്. ശരിയാ. കർത്താവ് നിന്നെ ഏൽപ്പിച്ച ദൗത്യ അതിലേക്ക് ആഴമായി പൂർണ്ണമായ ഒരു മടങ്ങി വരവ്. ആമേൻ. അതിനായി എത്ര പേർ ഈ രാത്രികാലം സമർപ്പിക്കും? നിന്റെ ശരീരത്തിൽ സൗഖ്യം വേണമോ? ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനങ്ങൾ ആമേൻ ഒന്നും കൂടെ ഓർക്കട്ടെ, പുതുക്കട്ടെ. ശഖരമന അർത്ഥമന ഘടകന ഹർദ പ്രബദന ഘടകക്ഷസിയാരക. ആമേൻ. അലരി വൃക്ഷ കൊമ്പിലിടാനുള്ളതല്ല കിന്നര, നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ. ആമേൻ.
നാമം നിന്ദിക്കുന്നവർ നിന്ദിക്കട്ടെ, നിനക്കെതിരെ കുറ്റം പറയുന്നവർ പറയട്ടെ, നിന്റെ ശുശ്രൂഷകൾക്കെതിരെ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുവാൻ തയ്യാറാണോ? റബന ഹടഗ റബകമന ഗടഗ ചന്ദരാരകമന, ദൈവം നിന്നെ മാനിപ്പാൻ വിശ്വസ്തനത്രേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അങ്ങനെ ആമൻ അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്നവന് ആരാധന അത്യാവശ്യമാണ്. ഇവിടെ മോശയിൽ കൂടെ ദൈവം ആമൻ ആരാധനയ്ക്ക് നേതൃത്വം നൽകുവാൻ പുരോഹിതന്മാരെ എഴുന്നേൽപ്പിച്ചു. ഒന്നാമത്തെ മഹാപുരോഹിതനായിരുന്നല്ലോ അഹരോൻ, തന്റെ നാല് മക്കൾ ആമൻ നാദാബ് അബിഹു ഈതാമാർ എലയാസർ, അങ്ങനെ തന്റെ നാല് മക്കള് പുരോഹിത ശുശ്രൂഷയ്ക്കായി വേർതിരിയുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ ലേവ്യ പുസ്തകം പത്താം അധ്യായം അതിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ, ലേവ്യ പുസ്തകം പത്താം അധ്യായം അതിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ആമൻ ധൂപകലശത്തിൽ കൽപ്പിക്കപ്പെടാത്ത അഗ്നി അന്യാഗ്നി കത്തിച്ചത് നിമിത്തം ആമൻ അഹരോന് മുന്നേ തന്റെ ആമൻ മക്കളായ ഈതാമാറും ആമൻ നാദാബും അബീഹുവും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു എന്ന വചനത്തിൽ വായിക്കുന്നു. ലേവ്യ പുസ്തകം പത്താം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആമേ പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പൊ ആരാധന, ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കൃത്രിമം കാണിക്കേണ്ട ആവശ്യമില്ല. ആമേൻ. ഇവിടെ കൽപ്പിക്കപ്പെടാത്ത അന്യാഗ്നി കത്തിച്ച നിമിത്തം, ധൂപകലശത്തിൽ കൽപ്പിക്കപ്പെടാത്ത അന്യാഗ്നി കത്തിച്ചത് നിമിത്തം ദൈവിക ന്യായവിധിക്ക് ആമേൻ നാദാവും അബിഹുവും ഇരയായി തീരുവാൻ ഇടയായി തീരും. എന്നാൽ ആമേൻ ബാക്കി തന്റെ രണ്ട് തലമുറകൾ ഈതാമാറും എലയാസറും അവർ വീണ്ടും ആമേൻ 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 ദൈവനാമത്തിന് വേണ്ടി ആമെ പുരോഹിത ശുശ്രൂഷ ആലയത്തിൽ ചെയ്യുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ ആമേൻ ആമേൻ കാലങ്ങൾ കഴിയും തോറും പുരോഹിതന്മാരുടെ എണ്ണം കൂടിക്കൂടി വരുവാനായിട്ടിടയായി തീർന്നു. ആമേൻ ആലയത്തിൽ ആമേൻ ആമേൻ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എല്ലാവരെയും കൂടി ഒരുമിച്ച് ശുശ്രൂഷിപ്പിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം വരുവാനിടയായി തീർന്നു. അങ്ങനെ വന്നപ്പോൾ ദാവീദിന്റെ കാലഘട്ടമായപ്പോൾ ആരാധനയ്ക്ക് ദാവീദ് ഒരു ക്രമം വരുത്തുവാനായിട്ടിടയായി തീർന്നു. ആരാധനയ്ക്ക് ക്രമം വരുത്തി, എങ്ങനെയും ദൈവത്തെ ആരാധിക്കുവാൻ പ്രമാണമില്ല, ആരാധനയ്ക്ക് ഒരു ക്രമമുണ്ട്. ആമേൻ ആമേൻ പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്ക് ഒരു പ്രമാണമുണ്ട്. ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലെ, നിനക്കൊരു പ്രമാണമുണ്ട്, അത് നീ മറന്നു പോകരുത്. ഇവിടെ ആരാധനയ്ക്ക് ഒരു ക്രമം വരുത്തുവാൻ ഇടയായി തീർന്നു. ആമേൻ ആമേൻ പുരോഹിതന്മാരുടെ കൂട്ടങ്ങളെ 24 കൂറുകളായി തിരിച്ചു. ആമേൻ. അതായത് 24 സെക്ഷനുകളായിട്ട് തിരിപ്പാൻ ഇടയായി തീർന്നു. എലയാസറിന്റെ കുലത്തിൽ നിന്ന് 16, ഈതാമാറിന്റെ കുലത്തിൽ നിന്ന് 8, അങ്ങനെ 24 കൂറുകളായി അല്ലെങ്കിൽ 24 സെക്ഷനുകളായി ആ പുരോഹിത ശുശ്രൂഷക്കാരെ അവരെ 24 വിഭാഗങ്ങളായി തിരിപ്പാൻ ഇടയായി തീർന്നു. ഒന്ന് ദിനവൃത്താന്തം 24 അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, ഒന്ന് ദിനവൃത്താന്തം 24 അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം വ്യക്തമായി കാണുവാനിടയായി തീരും. അതിൽ 24 അധ്യായം തന്നെ അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, ആമേൻ അബിയാക്കൂറിൽ ആമേൻ ആമേൻ സെക്കരിയ പുരോഹിതൻ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ അറിയാം, അബിയാക്കൂറിൽ സെക്കരിയ പുരോഹിതൻ. അപ്പോൾ 8-ാമത്തെ കൂറായിരുന്നു അബിയാവിന്റെ കൂറ്. ആ അബിയാവിന്റെ കൂറിലെ ആമേൻ ഒരു പുരോഹിതനായിരുന്നു സെക്കരിയ പുരോഹിതൻ. ആമേൻ ആമേൻ അവർക്ക്, അതായത് പുരോഹിതന്മാർക്ക് അക്കാലഘട്ടത്തിൽ ശുശ്രൂഷകൾ അവരുടെ ദൈനംദിന ജോലികൾ ചെയ്യുവാൻ നറുക്കെടുത്തിരുന്നു. നറുക്കെടുത്താണ് അന്നത്തെ ശുശ്രൂഷകൾ ദൈനംദിന ജോലികൾ ആർ ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് നറുക്കെടുപ്പിലൂടെയാണ് തീരുമാനിച്ചു കൊണ്ടിരുന്നത്. കാരണം അക്കാലഘട്ടത്തിൽ ഏകദേശം 20,000 പുരോഹിതന്മാരുണ്ടായിരുന്നു. ഓരോ കൂറിലും 1,000 പുരോഹിതന്മാർ വെച്ചുണ്ടായിരുന്നു. അത് നിമിത്തം എല്ലാവർക്കും ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുകയില്ല. പിന്നെ പെസഹ പെരുന്നാള്, കൂടാര പെരുന്നാള്, അങ്ങനെയുള്ള പെന്തക്കോസ്തു പെരുന്നാൾ, ഇങ്ങനെയൊക്കെയുള്ള പെരുന്നാളുകൾ വരുമ്പോൾ മാത്രമേ ആമേ സ്തോത്രം അതെ ഈ പുരോഹിതന്മാർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആലയത്തിന്റെ അകത്ത് ശുശ്രൂഷ ചെയ്യുകയുള്ളൂ. അല്ലാത്ത വേളയിൽ ആമേ നറുക്കെടുത്താണ് അവർ ശുശ്രൂഷകൾ, അവർക്കുള്ള ജോലികൾ അവർ ചെയ്തുകൊണ്ടിരുന്നത്. ആമേനെ ഭാഗം വായിക്കുമ്പോൾ അതിനായിട്ട് ഓരോരുത്തർ കാത്തിരിക്കും ആമേ നറുക്ക് വീഴുവാനായിട്ട് തങ്ങളുടെ ജീവിതത്തിൽ. കാരണം വർഷത്തിൽ ഒരു കൂറിന് 2 പ്രാവശ്യം മാത്രമേ ഒരു വർഷത്തിൽ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ അവസരം കിട്ടത്തുള്ളൂ. അപ്പൊ ഭാഗ്യ പദവിക്കായി, അത് അവരൊരു ഭാഗ്യ പദവിയായിട്ടാണ് കണ്ടിരുന്നത്, ആലയത്തിലെ ശുശ്രൂഷ. ആമേൻ ആമേൻ ആമേൻ. ദൈവിക ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് അയ്യോ ഇത് വേണ്ടായിരുന്നു, ആമേൻ സാഹചര്യങ്ങൾ പ്രതികൂലമായപ്പോൾ, ആമേൻ നിന്ദകൾ ഏറി വന്നപ്പോൾ, പ്രതിസന്ധികൾ ഏറി വന്നപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും പറഞ്ഞോ, ഓ ഇത് വേണ്ടായിരുന്നു, ഈ സുവിശേഷ വേല വേണ്ടായിരുന്നു, എന്തെങ്കിലും ജോലിക്ക് പോയാൽ മതിയായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ആമേൻ ആമേൻ പ്രൈസ് ദി
മക്കളോട് ഇതൊരു ഭാഗ്യ പദവിയാകട്ടെ അനേകർക്ക് കിട്ടാത്ത ഭാഗ്യ പദവിയ കർത്താവ് നിനക്ക് തന്നിരിക്കുന്നത് അത് മറന്നു പോകരുത് അടമനഗടഗസിയ നിന്നയുണ്ട് കത്തവയുണ്ട് പക്ഷേ ഒരു പ്രതിഫലമുണ്ട് നിശ്ചയമാ റിഗമാ രഗദനഗടഗസിയാന ആർത്ഥ പ്രമനഗ ചന്ദരാരഗൽകനഗടഗസിയാന ഇവിടെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം കിട്ടുന്ന ആമനാമൻ ഒരു കൂറ് രണ്ട് പ്രാവശ്യമേ വർഷത്തിൽ ശുശ്രൂഷിക്കാൻ അവസരം കിട്ടത്തുള്ളൂ അതുകൊണ്ട് അവർ അതിനായിട്ട് കാത്തിരിക്കും ആ ഭാഗ്യ പദവി അതൊരു അനുഗ്രഹമായിട്ട് അവർ കരുതിയിരുന്നത് അത് തങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി അവർ കാത്തിരിക്കും 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 ഓ ദൈവിക ശുശ്രൂഷകൾ ചെയ്യുവാൻ ആമൻ മനസ്സുള്ളവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ ആമനാമൻ അതിനായി കാത്തിരിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ എത്ര പേർ കാത്തിരിക്കുന്നവരുണ്ട് ആമനാമൻ ദൈവിക ശുശ്രൂഷകൾ പ്രാപിപ്പാൻ ദൈവിക വെളിപ്പാടുകൾ പ്രാപിപ്പാൻ ദൈവത്തിന്റെ ആലോചന സഭയിൽ ഇരിക്കുമ്പോ എത്ര പേർ ഈ രാത്രികാലം എന്നെ കേൾക്കുന്നുണ്ട് അടകമനഗടകസിയാന ആലോചന സഭയിൽ ദൈവ ശബ്ദത്തിനായി ആമേ കാത്തിരിക്കുവാൻ തയ്യാറായാൽ ആമേനാമേ പ്രൈസ് ലോർഡ് ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ നിലകളിലുള്ള ദൈവിക ശുശ്രൂഷകളാല് അഭിഷേകത്താല് കർത്താവ് നിന്നെ വ്യത്യസ്തനാക്കി നിർത്തുവാൻ ഇടയായിത്തീരും ആമേൻ ഐഡിയിലുള്ള ആമേന പ്രിയ സഹോദരനോട് പരിശുദ്ധാത്മാവ് ആലോചന പറയുക ആമ വിളിയുണ്ട് വാക്തത്വം വലിയതാ ദൈവത്തിന്റെ ആലോചന സഭയില് ആമ ദൈവ ശബ്ദത്തിനായി കാത്തിരിക്കുവാൻ തയ്യാറായാൽ ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ ശുശ്രൂഷയും അഭിഷേകവും അടകമന നിന്നിൽ കൂടെ പുറത്തു വരുത്തുവാൻ കർത്താവിന് പദ്ധതിയുണ്ട് അടകാ റവൽക്കന ഒന്നും കൂടെ ചേർന്നിരിപ്പാൻ തയ്യാറാകട്ടെ അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും അത്താ പറയുക പറ്റിയിരിക്കുവാൻ തയ്യാറാകട്ടെ ഒന്നും കൂടെ പറ്റിയിരിക്കട്ടെ പറ്റിയിരിക്കുന്നില്ലെന്നല്ല ഒന്നും കൂടെ നാഥനോട് പറ്റിയിരിക്കുന്നുവെങ്കില് ചില വലിയ ദൈവ പ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തോ ഉടമാരകമന അകയപ്പെട്ട് കിടക്കുന്ന കാരാഗ്രഹങ്ങൾ നിന്നിൽ കൂടെ കർത്താവ് തുറക്കാൻ പോകയാ ഉടമാരകടക ചന്ദരാരകൽക്കന ആമ സഭ ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു ആമ പ്രാർത്ഥിച്ചവരുടെ നടുവിലല്ല ദൂതൻ ഇറങ്ങിയത് അവർ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ അകത്ത് ദൂതൻ ഇറങ്ങി ബന്ധനത്തെ അടിച്ചു മാറ്റിയെങ്കിൽ പരിശുദ്ധാത്മാവിൽ രാത്രി ആലോചന പറയട്ടെ ആമൻ അടയപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളോട് ബന്ധപ്പെട്ട് ആമ കാരാഗ്രഹത്തിൽ എന്നതുപോലെ കിടക്കുന്ന വിഷയങ്ങളോട് ബന്ധപ്പെട്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട് വിഷയത്തോട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ പ്രവൃത്തി ഈ രാത്രി നിന്റെ ഭവനത്തിന്റെ അകത്ത് വെളിപ്പെടാൻ പോകുകയാ നീ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ അകത്ത് ആമ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ അകത്ത് ദൂതൻ ഇറങ്ങിയെങ്കിൽ പരിശുദ്ധാത്മാവ് ആലോചന പറയുക നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയത്തിന്റെ അകത്ത് ഈ രാത്രിയിൽ ദൂതൻ ഇറങ്ങുകയാ വിഷയത്തിന്റെ അകത്ത് നീക്കുപോക്ക് കൽപ്പിക്കുകയാ വാതിലുകളെ തുറക്കുകയാ ഒന്നാം കാവല് രണ്ടാം കാവല് പട്ടണത്തിന് നേരെയുള്ള ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്നത് പട്ടണം വിട്ടുപോകരുത് രാജ്യം വിട്ടുപോകരുതെന്ന് പറഞ്ഞ് ബന്ധിച്ച സകല ബന്ധനങ്ങളെ പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റുകയാ ഉടമാരകൽക്കന നിന്റെ ഭവനത്തെ ബന്ധിച്ച എല്ലാ ബന്ധനങ്ങളെ പരിശുദ്ധാത്മാവ് രാത്രിയിൽ അഴിച്ചു മാറ്റുകയാ ഒരു പത്രോസിനെ വിടുവിച്ച പുറത്തു കൊണ്ടുവന്നെങ്കിൽ വാക്തത്വം വലിയതായിരുന്നു പത്രോസിന്റെ മേൽ കിടന്നത് അങ്ങനെയെങ്കിൽ വാക്തത്വമുള്ള ദൈവ പൈതലെ ഈ രാത്രി പരിശുദ്ധാത്മാവ് ചില ചെങ്ങലകളെ നിന്റെ ഭവനത്തിൽ നിന്ന് അഴിച്ചു മാറ്റുകയാ യേശുവിന്റെ നാമത്തില് മുന്നേറ്റത്തിന് തടസ്സമായി പുറപ്പാടുകൾക്ക് തടസ്സമായി നിൽക്കുന്ന ചില ചെങ്ങലകളെ ഇരുമ്പ് ചെങ്ങലകളെ ആത്മാവി രാത്രി ഖണ്ഡിച്ചു കളയുക വിശ്വസിച്ചാതി ദൈവത്തിന്റെ മഹത്വം ഈ രാത്രിയിൽ കാണും യേശുവിന്റെ രക്തത്താല ജയ യേശുവിന്റെ രക്തത്താല ജയമെടുക്കുകയാ ആമേ പ്രൈസ് ലോർഡ് ഇവിടെ ആമെ ശുശ്രൂഷയ്ക്കായി ആ ഭാഗ്യ പദവിക്കായിട്ട് എല്ലാവരും കാത്തിരുന്ന് പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായിത്തീരും അങ്ങനെ ആമേ നമ്മെ സെക്കരിയാ പുരോഹിതനും നറുക്കു വീഴുവാൻ ഇടയായിത്തീർന്നു സെക്കരിയാവിനെയും എലിസബത്തിനെയും കുറിച്ച് പറയുമ്പോൾ ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവരായിരുന്നു നീതിയുള്ളവരായിരുന്നുവെന്ന് വചനത്തിൽ നാം വായിക്കുന്നു എലിസബത്ത് ആരാണ് എലിസബത്ത് ആമെ പുരോഹിതന്മാർക്ക് പുരോഹിത കുടുംബത്തിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാവൂ എന്നതാണ് പ്രമാണം അപ്പോൾ ആമേ അവിടെ വായിക്കുന്നു അഹരോന്റെ എലിസബത്തിനെ കുറിച്ച് പറയുക അഹരോ പുത്രിമാരിൽ ഒരുവളായിരുന്നു എലിസബത്ത് അപ്പോൾ പുരോഹിത കുടുംബത്തിൽ പെട്ട ഒരുവൾ തന്നെയായിരുന്നു സെക്കരിയാ പുരോഹിതന്റെ ഭാര്യയായ ആമൻ എലിസബത്ത് എന്ന് പറയുന്നത് ആമൻ എന്നാൽ അവർക്ക് ആമൻ പുത്രന്മാരില്ലായിരുന്നു തലമുറകളില്ലായിരുന്നു ഒരു യഹൂദന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് അവർക്ക് തലമുറ ഇല്ലാതിരിക്കുന്നത് കാരണം അന്നത്തെ കാലത്ത് റബിമാരും ശാസ്ത്രിമാരും ഒക്കെ യഹൂദാജനത്തെ
പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. തലമുറകൾ ഇല്ലെങ്കിൽ, തലമുറകൾ ഇല്ലാത്തവർ, ദൈവം അവരെ തള്ളിക്കളഞ്ഞിരിക്കുന്ന ഏഴ് കൂട്ടരിൽ പെടുന്ന ഒരുവരാണ് തലമുറകൾ ഇല്ലാത്തവർ. ദൈവം തള്ളിക്കളഞ്ഞ ഏഴ് വിഭാഗത്തിൽ പെടുന്ന ഒരു കൂട്ടം പേരായിരുന്നു ആമേൻ 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 അതെ മക്കൾ ഇല്ലാത്തവർ എന്ന് പറയുന്നത്. യഹൂദ ജനത്തെ അന്നത്തെ കാലത്ത് റബിമാരും ശാസ്ത്രിമാരും പഠിപ്പിച്ചു കൊണ്ടിരുന്നത് അങ്ങനെയാണ്. ദൈവം തള്ളിക്കളഞ്ഞവർ, ദൈവ ശാപം വീണവർ. ആമേൻ ആമേൻ പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള നിന്ദകളും പേരിയാണ് ആമേൻ എലിസബത്തും സെക്കരിയാവും ആമേൻ ആമേൻ ദൈവിക ശുശ്രൂഷക്കായി സമർപ്പിച്ചത്. അടകാരകഥനഗടകക്ഷന്തരാജന മാത്രമല്ല പ്രിയരെ, ആമേൻ ഒരു ഭാഗത്ത് സെക്കരിയാവ് ഒരുപാട് നിന്ദകളിൽ കൂടെ കടന്നുപോയി കാണാം. കാരണം ആമേൻ ആമേൻ ഒരു പ്രമാണം ഇരിപ്പുണ്ട്. എന്താണെന്നറിയാമോ? ആമേൻ ആമേൻ അവളെ ഉപേക്ഷിപ്പാൻ, തലമുറകൾ ഇല്ലാത്ത നിമിത്തം ഉപേക്ഷിപ്പാൻ പ്രമാണം അന്നത്തെ കാലത്തുണ്ടായിരുന്നു. കാരണം ആമേൻ ആമേൻ സന്താന പരമ്പരകൾ, അവരുടെ കുടുംബം, അവരുടെ പേര്, സ്ഥാനം നിലനിർത്തി പോരണമെങ്കിൽ ആമെ തലമുറകൾ ആവശ്യമായിരുന്നു. അതുകൊണ്ട് ആമേൻ ആമേൻ തലമുറകൾ ഉണ്ടാകുന്നില്ലെന്ന് കണ്ടാൽ മറ്റൊരുവളെ വിവാഹം കഴിച്ചിട്ട് ആമേൻ ആമേൻ തലമുറകൾ ഉണ്ടാകുക, അതിൽ കൂടെ തങ്ങളുടെ സന്താന പരമ്പരകളെ നിലനിർത്തുക, കുടുംബം നിലനിർത്തുക, സ്ഥാനം നിലനിർത്തുക അന്നത്തെ കാലത്തുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള ഒരു പ്രമാണം ഇരിക്കെ സെക്കരിയാവ് എലിസബത്തിനെ ഉപേക്ഷിച്ചതായിട്ട് നാം വായിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. സെക്കരിയാവ് എലിസബത്തിനെ ഉപേക്ഷിച്ചില്ല. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ദൈവസഭയോട് ആമേൻ 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 കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ആമേൻ 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 യോസഫ് ഒരു മറിയെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചതുപോലെ ഭവന താമസ സഭയുടെ അകത്ത്, ചില തലമുറകളുടെ അകത്ത് അടകമനഗടകക്ഷസിയ ശത്രു വിട്ടിരിക്കുന്ന ചില വിള്ളലുകളെ നിന്നയ്ക്ക് കാരണമാകുമാർ, ശത്രു വിട്ടിരിക്കുന്ന ചില ആമ വിള്ളലുകളെ, ശത്രു വിട്ടിരിക്കുന്ന വിത്തുകളെ ദൈവത്തിന്റെ പരിശുദ്ധമായി രാത്രിയിൽ എടുത്തു മാറ്റുകയാ. ആമൻ ഉപേക്ഷണ പത്രം കൊടുക്കത്തക്കവണ്ണം ആമ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. അടമനഗടകമന ചില കുടുംബങ്ങളുടെ അകത്ത്, ദൈവ സഭയിലെ ചില കുടുംബങ്ങളുടെ അകത്ത് നിൽക്കുന്ന അങ്ങനെയുള്ള ശത്രുവിന്റെ പദ്ധതികളെ ദൈവത്തിന്റെ പരിശുദ്ധമായി വചനം കൈമാറുമ്പോൾ തകർത്തു കളയുക. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. റിമന ഘടകരകക്ഷന്തരാജന വൈദമന ഘടകസിയാന വാക്തത്വമുള്ളതിനെ ദൈവം ഒരുക്കും, ദൈവം ഒരുക്കും. ഉടഞ്ഞു കിടക്കുന്ന പാത്രത്തെ, ചിതറിക്കിടക്കുന്നതിനെ ദൈവം പണിയാൻ പോകുക. ചിതറിക്കിടക്കുന്ന തലമുറ സംബന്ധമായ വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പണി വെളിപ്പെടുക. ഈ രാത്രി സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ, ദൈവസഭ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. ഉടമന ഹന്തന ചില കുടുംബങ്ങളുടെ അകത്ത് നടക്കുന്ന ആമ ചില വിള്ളലുകളെ പരിശുദ്ധമായി രാത്രിയിൽ വെളിപ്പെടുത്തിയിട്ട് പറയുക, അതിന്റെ അകത്തൊരു പരിഹാരം. ആർക്കും കൂട്ടി യോജിപ്പിക്കുവാൻ കഴിയത്തില്ല, പക്ഷെ പരിശുദ്ധമായി വചനം കണ്ട് യോജിപ്പിക്കുക രാത്രിയില. ഇപ്പോൾ ആ തലമുറകൾ എവിടെയായിരുന്നാലും ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തിൽ ദൈവനാമം ദുഷിക്കപ്പെടുത്തുവാൻ നിൽക്കുന്ന ശത്രുവിന്റെ എല്ലാ പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. കുടുംബങ്ങളുടെ അകത്ത് ദൈവിക വിടുതൽ യേശുവിന്റെ നാമത്തിലെ രാത്രിയിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തകർന്നു കിടക്കുന്ന ബന്ധങ്ങൾ പണിയപ്പെടട്ടെ, തകർന്നു കിടക്കുന്ന ബന്ധങ്ങൾ പണിയപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ആമേ പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ഒരു ആമേ പ്രമാണം ഇരിക്കെ ആമേനാമ സെക്കരിയാവ് എലിസബത്തിനെ ഉപേക്ഷിച്ചില്ല. അവർ ഒരുമിച്ച് ഒരുമിച്ച് അതിനായിട്ട് ശുശ്രൂഷയ്ക്കുള്ള അവസരത്തിനായി അവർ കാത്തിരിപ്പാൻ ഇടയായിത്തീർന്നു. ദൈവസന്നിധിയിൽ അവർ പിറുപിറുത്തില്ല പ്രിയരെ, നിന്ന് കേട്ടിട്ടും അവർ പിറുപിറുത്തില്ല, അവർ ദൈവത്തോട് പരാതി പറഞ്ഞില്ല. ആമേൻ ആമേൻ ദൈവ പ്രവർത്തിക്കായി അവർ കാത്തിരിക്കുവാൻ തയ്യാറായി. ആമേൻ കാത്തിരിക്കുവാൻ തയ്യാറാകട്ടെ. നിന്നകൾ ഏറും, പിറുപിറുപ്പുകൾ ഏറും, പക്ഷെ കാത്തിരിക്കുവാൻ തയ്യാറായാൽ ഒരു ദൈവ പ്രവർത്തി പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തില്, യേശുവിന്റെ അധികാരമുള്ള നാമത്തില്. ഇവിടെ നാം വായിക്കുമ്പോൾ ആമേൻ അബിയാക്കൂറിൽ സെക്കരിയ പുരോഹിതന് ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള നറുക്ക് വീഴുവാനായിട്ട് ഇടയായി തീർന്നു. ആലയത്തിൽ എന്ത് ശുശ്രൂഷ? ഭാഗം വായിക്കുമ്പോൾ ധൂപം കാട്ടുവാനുള്ള ശുശ്രൂഷ, വിശുദ്ധ സ്ഥലത്തുള്ള ശുശ്രൂഷ, ആമേ ധൂപം കാട്ടുന്ന ശുശ്രൂഷ. ആമേ പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആമേ രാവിലെയും വൈകുന്നേരവും, ആമേ പുറപ്പാട് 30:7 നാം വായിക്കുമ്പോൾ ആ ഭാഗം വായിക്കുന്നില്ല, ആമേ വേഗത്തിൽ പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
വ്യക്തിയാണ്. ആമേ. പ്രൈസ് ദി ലോർഡ്. അവിടെ രാവിലെയും വൈകുന്നേരത്തും പുരോഹിതൻ ആലയത്തെത്തുന്ന ധനത്തിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കണം. ധൂപം കാട്ടുന്ന ശുശ്രൂഷ, ആമേ, വിശുദ്ധ സ്ഥലത്തുള്ള ശുശ്രൂഷയാണ് സെക്കരിയ പുരോഹിതന ഭാഗ്യ പദവി ലഭിക്കുവാൻ ഇടയായി തീർന്നു. ആമേ. എല്ലാ ദിവസവും ആമേ പ്രൈസ് ദി ലോർഡ് ജനത്തിനു വേണ്ടി രാവിലെയും വൈകുന്നേരത്തും പോയി മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ പുറത്തു നിൽക്കുന്ന ജനത്തിന്റെ ആമേ ആമേ ശുശ്രൂഷ എന്താണെന്ന് അറിയാമോ? അകത്ത് ആലയത്തിന്റെ അകത്ത് ആമേ തന്റെ ജനത്തിനു വേണ്ടി ആമേ മധ്യസ്ഥത അണയ്ക്കുന്ന പുരോഹിതന് വേണ്ടി പുറത്ത് നിന്ന് ജനം പ്രാർത്ഥിക്കണം. എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? ആത്മാർത്ഥമായി നിങ്ങളുടെ ഹൃദയത്തോട് തന്നെ ചോദിച്ചേ, അടകാറകൽക്കനകടകസിയാനാമനാമൻ. നല്ല വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ? ആമേ ജോലി ചെയ്യുവാൻ ആരോഗ്യവും കഴിവും ഇല്ലാഞ്ഞിട്ടാണോ? ആമേ സാമ്പത്തിക സ്ഥിതികൾ ഇല്ലാഞ്ഞിട്ടാണോ? ആലയത്തിലെ ഇടയന്മാർക്ക് വേണ്ടി ആമനാമനാമനാമെ പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എത്ര പേർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര പേർ ദൈവദാസന് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? എന്റെ കാര്യം എന്റെ മക്കളുടെ കാര്യം കഴിഞ്ഞിട്ട് ഒന്ന് സ്തോത്രം ചെയ്ത് വിടാം. അങ്ങനെയുള്ളവരെ ആമേ പരിശുദ്ധാത്മാവ് രാത്രി വിളിച്ചു പറയട്ടെ, അതൊന്നും മാറ്റിയിട്ട് അഭിഷക്ത കുടുംബത്തിന് വേണ്ടി നിനക്ക് വേണ്ടി രാവും പകലും ആമേ മറ്റാരും പ്രാർത്ഥിക്കാതെ ഇരിക്കുമ്പോഴും ആമേ നിനക്ക് വേണ്ടി നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇടുവിലിരുന്ന് കരയുന്ന അഭിഷക്ത കുടുംബത്തിലെ മറക്കരുത്. റമനഗടകസിയാര, അവർക്കെതിരെ ഒരു വാക്കും സംസാരിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് രാത്രിയിൽ ചിലരെ പ്രബോധിപ്പിക്കുകയാ. റിബന ഹദരഗടക ശാന്തര വൈഡ പ്രമനഗടക സൈതൽക്കമന. ആമേൻ. അവർക്ക് വിഷയമില്ലാതിരുന്നിട്ടാണോ? അവർക്ക് ആമേനാമേ പലവിധമായ സാഹചര്യങ്ങൾ ഇല്ലാതിരുന്നിട്ടാണോ? ആമേനാമേ പ്രിയ ദൈവജനമേ, ആമേനാമേ നമുക്ക് വേണ്ടി ഇടുവിലിരുന്ന് കരയുന്ന അഭിഷക്ത കുടുംബത്തെ മറക്കരുത് കേട്ടോ. അടകാ റബൽക്കമന മധ്യസ്ഥവ അണക്കിയ ജനത്തിനു വേണ്ടി രാവിലെയും വൈകിട്ടും ആമേ പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു പക്ഷേ നീ പോലും പ്രാർത്ഥിക്കുന്നതിൽ അധികമായി നിന്റെ വിഷയത്തിന് വേണ്ടി അഭിഷക്ത കുടുംബം പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേ പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷെ നീ അത് മനസ്സിലാക്കുന്നുണ്ടാകില്ല. പല വിഷയങ്ങളുടെ അകത്തും വിടുതൽ വരുമ്പോൾ അഭിഷക്തരെ പലരും മറന്നു കളയുന്ന അവസ്ഥയാ. ഈ രാത്രിയിൽ അങ്ങനെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഏറ്റുപറയുവാൻ തയ്യാറാണ്. ജനത്തിന്റെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്താ? അഭിഷക്ത കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ജന പുറത്ത് നിന്ന് ആമേ പുരോഗതിന് വേണ്ടി മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കണം. ആമേൻ. ഇതുവരെ അങ്ങനെ പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ രാത്രിയിൽ ഒരു തീരുമാനം എടുക്കുവാൻ തയ്യാറാകണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തില്, യേശുവിന്റെ അധികാരമുള്ള നാമത്തില് എന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ഞാൻ എന്റെ അഭിഷക്ത കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ശുബാന ഹടക അരകൽ കമന എല്ലാം വിട്ട്, അവർക്കുള്ള സകലതും വിട്ടെറിഞ്ഞ് അവർ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരാ. നിനക്ക് വേണ്ടി നിന്റെ തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരാ. എന്തെങ്കിലും അവർക്ക് വിരോധമായി സംസാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, പിറുപിറുത്തു പോയിട്ടുണ്ടെങ്കിൽ ദൈവസനിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ തലമുറയുടെ മേൽ വിടുതൽ കർത്ത വായിക്കാൻ പോകുകയാണ്. ആമേ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ആമേൻ ആമേൻ. ഞങ്ങളും ആമേ കുറെ വർഷങ്ങൾ 10 വർഷത്തോളം സഭാ ശുശ്രൂഷയിലായിരുന്നല്ലോ. ആമേ സ്തോത്രം. അതെ, ആമേ പല വിഷയങ്ങൾക്ക് വേണ്ടി അഭിഷക്തന്മാർ കുടുംബമായി രാവും പകലുമില്ലാതെ ഉപവാസത്തോട് പ്രാർത്ഥനയോട് പ്രാർത്ഥിച്ച് വിടുതലൊക്കെ തലമുറയ്ക്ക വിദേശ യാത്രയും ആമേ മറ്റ് വിടുതലുകളും ജോലി കാര്യങ്ങളും ഭാവി കാര്യങ്ങളും ഒക്കെ റെഡിയായി കഴിയുമ്പോൾ അഭിഷക്തൻ പോലും അറിയത്തില്ല, ആമേ സഭ പോലും അറിയത്തില്ല, ഇടുവിലിരുന്ന് കരഞ്ഞ അഭിഷക്തൻ അറിയത്തില്ല. വിടുതൽ നടന്ന് കാര്യമെല്ലാം പോയാലും ആമേനാമേ പ്രൈസ് ദി ലോർഡ് വിദേശത്ത് എത്തിയാലും എത്തിക്കഴിഞ്ഞിട്ടായിരിക്കും പറഞ്ഞത് ഇന്നലെയാ പെട്ടെന്ന് ഒരു വിളി വന്നത്, ഇന്നലെയാ പെട്ടെന്ന് വിസ വന്നത് പോയതെന്ന്. ആമേനാമേ പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും നിനക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അഭിഷക്തരെ മറക്കരുത്, ദൈവസഭയെ മറക്കരുത്. ശബന ഹടക രഗതന ഗടക ക്ഷന്തര രഗൽക്കമന. ചില തലമുറകളിൽ ചില വിടുതലുകൾ നടക്കണമോ? അങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നോ? ദൈവസ്ഥലത്തിൽ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ദൈവസ്ഥലത്തിൽ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. അടുത്ത വിഷയം വരുമ്പോഴേ തലമുറ വിദേശത്ത് എത്തിയെന്ന് അറിയത്തുള്ളൂ. ആമേൻ. അതിലും നല്ലത് അടുത്ത വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ് ആമേൻ ദൈവസഭയുമായി അഭിഷക്തരുമായി ക്രമീകരണം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എനിക്കറിയില്ല പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ പറയാൻ പറയുകയാ.
ആമേൻ. ഇവിടെ ജനം ഒരു പക്ഷെ പറയുന്നുണ്ടാകാം, ആമേൻ, ഈ സഭിക്കപ്പെട്ടവനാണല്ലോ ദൈവം തള്ളിക്കളഞ്ഞത്. കാരണം യഹൂദ ജനത്തെ എങ്ങനെയാ പഠിപ്പിച്ചു വച്ചിരിക്കുന്ന റബിമാരും ശാസ്ത്രിമാരും, അവർ ദൈവം തള്ളിക്കളഞ്ഞവരാ, മക്കളില്ലാത്തവർ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ ശാപം വീണവരാ അവര്. അതുകൊണ്ട് ഒരു പക്ഷെ ജനം പുറത്തുനിന്ന് പറയുന്നുണ്ടാകാം, ആമേൻ, ഈ സഭിക്കപ്പെട്ടവനാണല്ലോ ദൈവം തള്ളിക്കളഞ്ഞ ഇവനാണല്ലോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ചിലത് പറയത്തില്ലേ, ആദ്യം ആമേൻ നിന്റെ വീട്ടിലെ കാര്യം ക്രമീകരിച്ചിട്ട് മതി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്ന് ചിലര് പറയാറില്ലേ. ആമേൻ, പരിശുദ്ധാത്മാവി പറയട്ടെ, അങ്ങനെയുള്ള പറച്ചിലുകളെ കർത്താവ് നിർത്തലാക്കും വണ്ണം നിന്റെ ഭവനത്തിന്റെ അകത്ത് വിടുതൽ കർത്താവ് അയക്കാൻ പോകയാ. നീ ചില വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം തന്ന ചില ആലോചനകൾ ആമേൻ ആമേൻ ചിലരോട് പറഞ്ഞപ്പോ നിന്നോട് പറഞ്ഞില്ലേ, ആദ്യം നിന്റെ വീട്ടിൽ ക്രമീകരണം ഉണ്ടാകട്ടെ, നിന്റെ വിഷയത്തിന്റെ അകത്ത് വിടുതൽ ഉണ്ടായിട്ട് ഞങ്ങളോട് വെളിപ്പാട് പറഞ്ഞാൽ മതി എന്ന് ചിലർ പറഞ്ഞില്ലേ. അടകാരമനകടകക്ഷന്തരാജന, ആ പറച്ചിലുകളെ എന്റെ ദൈവം നിർത്തലാക്കി നിന്റെ ഭവനത്തിന്റെ അകത്ത് ഇന്ന് വിടുതലയക്കാൻ പോകയാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്, എത്ര പേർ ഏറ്റെടുക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ കാര്യങ്ങളെ ഉയർത്തി കർത്താവിനെ നന്ദി പറയട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഇവിടെ സെക്കരിയാലയത്തിന്റെ അകത്ത് ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിലും ആനന്ദമില്ല, ആരാധന നടത്തുന്നുണ്ടെങ്കിലും ആരാധന ആമേനാമൻ ആരാധിക്കുന്നുണ്ടെങ്കിലും ആനന്ദമില്ലെന്നുള്ളില് അടകാറകൽക്കമനകടകസിയ. കാരണം അവന്റെ ഉള്ളിൽ കിടക്കുന്ന വിഷയം എന്താ, തന്റെ കാലശേഷം പെട്ടകം ചുമക്കുവാൻ തനിക്കൊരു തലമുറയില്ലല്ലോ. എന്നെ കേൾക്കുന്ന അഭിഷക്ത കുടുംബങ്ങള്, ആമേനാമൻ, എന്റെ കാലശേഷം ഈ പെട്ടകം ചുമക്കുവാൻ എനിക്കൊരു തലമുറ ഇല്ലല്ലോ എന്നോർത്ത് സെക്കരിയാവ് കരയുമ്പോൾ ആമൻ ആരാധിക്കുന്നുണ്ടെങ്കിലും അവന്റെ ഉള്ളിൽ ആനന്ദമില്ല, ആലയത്തിന്റെ അകത്ത് ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിലും അവന്റെ ഉള്ളിൽ ആനന്ദമില്ല. കാരണം പെട്ടകം ചുമക്കുവാൻ തന്റെ കാലശേഷം ആരുമില്ല. അടകമനകടക ചന്ദര, യഹോവ സങ്കടം നോക്കി അന്നയ്ക്ക് മറുപടി നൽകിയതുപോലെ ഒരു മറുപടി കർത്താവ് നൽകാൻ പോകയാ. അടകമനകടക, നിന്റെ തലമുറയുടെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് ആമൻ ഒരു പക്ഷെ നിന്റെ ഹൃദയം നുറുങ്ങുന്നുണ്ടാകാം. വാക്തത്വം ഇങ്ങനെയല്ലോ കർത്താവേ, എന്റെ തലമുറയെ കുറിച്ച് എന്റെ ഭവനത്തെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയും വാക്തത്വങ്ങളും എന്നോട് പറഞ്ഞത് ഇങ്ങനെയല്ലോ. പക്ഷെ ഭാരപ്പെടണ്ട, അടകമനകടകക്ഷന്തരകൽക്കമന അർദ്ധരേ വൈദേരകൽക്കമന ആമേനാമൻ നിന്റെ കാലശേഷ ആമേനാമേനാമേനാമേ. സെക്കരിയാവിന്റെ കാലശേഷ ഒരു യോഹന്നാൻ വെളിപ്പെട്ടു വന്നതുപോലെ അടമനകടകർദ്ധമാരകസ്യനകടക വാക്തത്വം പോലെ നിന്റെ തലമുറയെ കർത്താവ് ഒരുക്കാൻ പോകയാ. വാക്തത്വത്തിൽ നിന്ന് നിന്റെ തലമുറ എത്ര ദൂരത്തായിരുന്നാലും, വാക്തത്വം വിട്ട് എത്ര അകലെ അനുഗമിച്ചാലോ, ഇന്ന് സാധ്യതകൾ ഒന്നും കാണുന്നില്ലെങ്കിലോ പരിശുദ്ധാത്മാവിൽ വചനം ഏറ്റെടുക്കുവാൻ തയ്യാറാണോ? സെക്കരിയാവിന്റെ കാലശേഷം അവനൊരു തലമുറ എഴുന്നേറ്റു, ദൈവം എഴുന്നേൽപ്പിച്ചു, ജനിപ്പിച്ചു. അങ്ങനെയെങ്കിൽ നിന്റെ തലമുറയുടെ മേൽ കിടക്കുന്ന വാക്തത്വം പോലെ കർത്താവ് നിന്റെ തലമുറയെ ഒരുക്കാൻ പോകയാ. വചനം അയച്ചു പ്രാർത്ഥിക്കട്ടെ യേശുവിന്റെ നാമത്തില്. ഈ വചനം അങ്ങ് അയച്ചു പ്രാർത്ഥിക്കണം, കർത്താവ് എന്റെ തലമുറയുടെ മേൽ ഇന്ന വാക്തത്വമുണ്ട്, എന്റെ കാലശേഷം പെട്ടകം ചുമക്കുവാൻ ദൈവം അവനെ കണ്ടതാ. പക്ഷേ ആ തലമുറ, ആ മകൻ അല്ലെങ്കിൽ ആ മകൾ ഇന്ന് ആമേ വാക്തത്വത്തിന് വിപരീതമായ അവൾ ചലിക്കുന്നത്, അവൻ ചലിക്കുന്നത്. പക്ഷേ വാക്തത്വം വിട്ട് എത്ര ദൂരെ അനുഗമിച്ചാലോ ആമേൻ അവന്റെ മേൽ കിടക്കുന്ന വാക്തത്വം അല്ലെങ്കിൽ അവളുടെ മേൽ കിടക്കുന്ന വാക്തത്വം അതിനെ പുറത്തു കൊണ്ടുവരുവാൻ പോകയാ. ഉടമാ രഗതന വൈഡാ ജാന റീഗൽ പ്രൗഢമനഗടക ചന്ദരാരകൽക്കനഗടകസിയ. ഇവിടെ ആലയത്തിൽ വെച്ച് ആമേൻ 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 ശുശ്രൂഷ ചെയ്ത സെക്കരിയാവിന് ആനന്ദവും സന്തോഷവും ഇല്ല. പക്ഷെ ഒരു സംഭവം ഇവിടെ നടന്നു പ്രിയരെ. ആലയത്തിൽ ധൂപം കാട്ടുന്ന വേളയിൽ, സെക്കരിയ പുരോഹിതൻ ധൂപം കാട്ടുന്ന വേളയിൽ, ജനത്തിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന വേളയിൽ, യഹോവയുടെ ദൂതൻ അവന്റെ ദീർഘവർഷങ്ങളായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ഇറങ്ങി വന്നു. ഉടമാ രഗതന ഗടക ക്ഷാന്തരാജന ആമേൻ ആമേൻ ആമേൻ. സെക്കരിയാവിന് മറുപടി ലഭിച്ചത് എപ്പോഴാ? ആലയത്തിൽ ആരാധന വേളയിൽ, അല്ലെങ്കിൽ ശുശ്രൂഷ വേളയിൽ ആ സെക്കരിയാവിന്റെ മറുപടി വെളിപ്പെട്ടു വന്നത്. തന്റെ നിന്നയ്ക്ക് പകരമായുള്ള മറുപടി വെളിപ്പെട്ടു വന്നത്. അന്നയ്ക്ക് എവിടെയാ മറുപടി വെളിപ്പെട്ടു വന്നത്? ആലയത്തിൽ താൻ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാ മറുപടി വെളിപ്പെട്ടു വന്നത്. ആമേൻ. അബ്രഹാമിന് എവിടെയാ മറുപടി വെളിപ്പെട്ടു വന്നത്? ദീർഘനാളായുള്ള തന്റെ പ്രാർത്ഥനയ്ക്ക് തന്റെ നിന്നയ്ക്ക് മറുപടിയുമായി ദൈവം വെളിപ്പെട്ടു വന്നത് കൂടാരവാതിക്കൽ മമ്രയുടെ തോപ്പിൽ വെയിലാറിയപ്പോൾ കൂടാരവാതിക്കൽ ആ മറുപടിയുമായി ദൂതൻ ഇറങ്ങി വന്നത്. അടകാരകതനകൾ
സംസാരിച്ചപ്പോൾ അവൻ ഊമനായി പോയി. വീണ്ടും ദൂതൻ അവനോട് ആമേൻ അവനെ തൊട്ട്
അവനോട് സംസാരിച്ചപ്പോൾ അവന്റെ നാവ് തുറന്നെന്ന് ആമേനാമേ പ്രൈസ് ലോർഡ് അപ്പോൾ ദൂതന്മാരുടെ ശുശ്രൂഷയുണ്ട് ഈ രാത്രികാല ദൂതന്മാരുടെ ശുശ്രൂഷയിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് പ്രാണവേദനയിലായി പ്രാർത്ഥിക്കുന്ന വേളയില് ആമേനാമേ യേശുവിനെ ബലപ്പെടുത്തുവാൻ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷനായി വചനത്തിൽ നാം വായിക്കുന്നു ഗദസ്സമനയുടെ അനുഭവത്തിൽ ആമേ വിൻസെന്റ് ഉഷ ആമേനെ കുടുംബത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുക ആമേ ഗദസ്സമനയിൽ യേശു പ്രാണവേദനയിലായി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്ന ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അകത്ത് നിന്നെ ബലപ്പെടുത്തുവാൻ ദൂതൻ ഇറങ്ങുകയായി രാത്രിയിൽ അവിടെ യേശുവിനെ ബലപ്പെടുത്താൻ വേറെ ആര് കൂടെ ഇല്ലായിരുന്നു ആര് കൂടെ വേണ്ട സ്വർഗത്തിന്റെ ദൂതനെ ഇറക്കുകയാ നിനക്ക് വേണ്ടി ഈ രാത്രിയിൽ എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയോ എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയോ അടയപ്പെട്ട വില മണ്ഡലങ്ങളെ തുറക്കുവാൻ ഉപമന രഗതന ഘടക ചന്ദ്രകമന നിന്നെ ബലപ്പെടുത്തുവാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ കർത്താവ് തന്റെ ശക്തന്മാരായ ദൂതന്മാരെ നിനക്ക് വേണ്ടി ഈ രാത്രിയിൽ അയക്കുകയാ ഉടമ രഗന രഗതൽ ആമേനവേ ദൈവിക ദൂതന്മാരുടെ ശുശ്രൂഷ ആമേനവേ രേഖെടുത്ത് പ്രാർത്ഥിക്കട്ടെ ദൈവിക ദൂതന്മാരുടെ അങ്ങനെ ഒരു ശുശ്രൂഷ ഉണ്ടെങ്കിൽ കർത്താവ് ഈ രാത്രിയിൽ അവരുടെ ഭവനത്തില് ഞാൻ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ അകത്ത് വെളിപ്പെടട്ടെ എത്ര പേർ പ്രാർത്ഥിക്കും അങ്ങനെ ദൂതന്മാരുടെ ശുശ്രൂഷകൾ വെളിപ്പെട്ടു വരട്ടെ ആമേനെന്നാൽ പുറപ്പാട് പുസ്തകം 23:20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം ആമേൻ ഞാൻ വേഗത്തിൽ നിർത്താം 23:20 22 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ആമേ ദൂതനോട് നീ വിഘടിക്കരുത് ആമേൻ 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 എന്റെ നാമം അവനിൽ ഉണ്ട് അവൻ നിന്റെ അകർത്യം ക്ഷമിക്കത്തില്ല ആ ഭാഗം മുഴുവനായി വായിക്കുമെന്ന് നമുക്കറിയാം ആമേ ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുകയാ അടകമനഗടകസി അവന്റെ വാക്ക് നീ കേൾക്കണം അവനോട് നീ വിഘടിക്കരുത് അവൻ നിന്റെ അകർത്യം ക്ഷമിക്കത്തില്ല അടകമനഗടക ചന്ദര അപ്പൊ ദൂതന് മനസ്സരിവൊന്നുമില്ല ദൂതനെ ദൈവം എന്ത് ഏൽപ്പിച്ചോ ഏൽപ്പിച്ച ദൗത്യം ചെയ്തിട്ട് ദൂതൻ പോകുമെന്ന് അടകാറകൽക്കന ഘടക ചന്ദര റിഗതന ഘടക സിയാന അർദ്ധൽ പ്രമന ഘടക ചന്ദര ഏൽപ്പിച്ച ദൗത്യം ഈ രാത്രി നിന്റെ ഭവനത്തിന് വേണ്ടി ആമേൻ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുവാൻ ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുവെങ്കിൽ അതിന്റെ മഹത്വം നീ അനുഭവിക്കും ഈ രാത്രിയിൽ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ആമേൻ 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 റഗതന ഘടക ചന്ദര ഈ രാത്രിയിൽ നീ കിടന്നുറങ്ങുമ്പോൾ ദൂതന്മാർ ശുശ്രൂഷ അനുഭവിക്കാൻ പോകയാ ഉടമാ റഗതന ഘടക ചാന അവനോട് വിഘടിക്കരുത് എന്റെ നാമം അവനിലുണ്ട് അവൻ നിന്നോട് അകർത്യം ക്ഷമിക്കത്തില്ല ആമേൻ ഇവിടെ 1:13 ആമേൻ ആരാധനാ വേളയിൽ ആമേൻ ദീർഘ വർഷങ്ങളായുള്ള തന്റെ നിന്ദയ്ക്ക് തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ദൂതൻ ഇറങ്ങി വരികയാ പക്ഷേ ആമേ ദൂതന്റെ വാക്കിനെ സെക്കരിയാവ് അവിശ്വസിച്ചെന്ന് ആമേൻ ആമേ പ്രൈസ് ദീർഘനാളുകളായി ആമേ സെക്കരിയാവ് നിനക്ക് തലമുറയില്ലാതിരുന്നിട്ട് അനേകർ നിന്നെ നിന്ദിച്ചോ പഴിച്ചോ ദുഷിച്ചോ ഉപേക്ഷിക്കാന്നൊക്കെ പറഞ്ഞിട്ടും ഉപേക്ഷിക്കാതെ ദൈവപാത വിട്ടു പോകാതെ തിരുവിറുക്കാതെ നിനക്കെതിരെ സംസാരിക്കുന്നവരോട് പ്രത്യുത്തരം പറയാതെ ദൈവസന്നിധിയിൽ മാത്രം ആമേനാമേ നിന്റെ വിഷയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച സെക്കരിയാവ് ഇപ്പം എന്താ ദൂതൻ മറുപടിയുമായി വന്നപ്പോ നീ അവിശ്വസിച്ചത് ഉടമന രഗതന ഹടക രാജ വൈഡ പ്രൗഢമന ആമേ നമ്മുടെ പലരുടെയും കുഴപ്പം അതാ ദീർഘ വർഷങ്ങളായി പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മറുപടിയുമായി ദൈവദൂതനെ പോലെ തന്റെ അഭിശക്തന്മാരെ ആമേ നിന്റെ ഭവനത്തിൽ അയച്ച ആമേ വിടുതലുമായി അയക്കുമ്പോ ചിലരങ്ങ് ആമേ അവിശ്വസിക്കുകയാ അവിശ്വസിച്ച നിമിത്തം എന്താ സംഭവിച്ചത് അവിടെ വായിക്കുന്നു ആമേൻ ആമേൻ ആമേ പ്രൈസലോട് ആമേ നിന്നോട് സംസാരിക്കുവാൻ ഈ സത്വവർത്തമാനം നിന്നോട് അറിയിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു തക്ക സമയത്ത് നിവർത്തിയാകുവാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിക്കായ കൊണ്ട് അത് സംഭവിക്കും വരെ നീ ഊമനായിരിക്കും സംസാരിക്കുവാൻ കഴിയാതെ ദൂതൻ സെക്കരിയാവിന്റെ വായ അടച്ചെന്ന്
संभव संभव अविश्वास निमित्त वर्ष प्रार्थने उपवास दूत अविश्वास दैव प्रवृत्ति അവിശ്വസിച്ചുപോയെങ്കിൽ അത് നിമിത്തം അടഞ്ഞു കിടക്കുന്ന അധരം എന്റെ കർത്താവ് രാത്രി തുറക്കുക. സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചേ. കുടമന രഗബന ഹർഗമന ഗടഗസിയാന ആർത്തൽ പ്രമനക ക്ഷന്തര അരഗൽക്കന ഗടഗസിയാന ദൈവപ്രവൃത്തി അവിശ്വസിച്ചോ? ദൈവപ്രവൃത്തി അവിശ്വസിച്ച നിമിത്തം അടഞ്ഞു കിടക്കുന്ന അധരങ്ങൾ, അടഞ്ഞു കിടക്കുന്ന മേഖലകളെ ഈ രാത്രി കർത്താവ് തുറക്കാൻ ആഗ്രഹിക്കുക. തുറന്നു വന്ന ചില വിടുതലുകൾ ക്ഷണനേരം കൊണ്ട് അടഞ്ഞു പോയെങ്കിൽ അത് നിന്റെ അവിശ്വാസ നിമിത്തമാ, നിന്റെ അവിശ്വാസത്തിന്റെ വാക്കുകൾ നിമിത്തമാ. ദൈവമുമ്പാകെ സമർപ്പിച്ചു കൊടുത്തേ. അപ്പ ഞാൻ അവിശ്വാസ നിമിത്തം ആമെ ദൈവപ്രവൃത്തി ഞാൻ അവിശ്വസിച്ച് കർത്താവേ, അത് നിമിത്തം ആമെ അടഞ്ഞുപോയ എന്റെ അധരം, അധരം മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തുതി പാടേണ്ടതിന് എന്റെ അധരത്തെ തുറക്കണമപ്പാ. അവിശ്വാസ നിമിത്തം അടഞ്ഞുപോയ എന്റെ അധരം, അവിശ്വാസം ആമെ നിമിത്തം അടഞ്ഞുപോയ വിടുതലുകൾ ഈ രാത്രിയിൽ തുറക്കണമപ്പാ. ഇതാ ഞാൻ വിശ്വസിക്കുക കർത്താവേ, അവാദരത്തിനും സമർപ്പിക്കുക. എത്ര പേരേൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കോ? വലിയ ദൈവ പ്രവർത്തിക്കായി, വൻ കാര്യ നിർവഹണത്തിനായി ദൈവം വിളിച്ച പലരും ആമേനാമെ പ്രാരംഭത്തിൽ സംശയിച്ചവരാ. ആമെ തിരുവചനം വായിക്കുമെന്ന് നമുക്കറിയാം. എന്നാൽ ആമെ ദൈവ വിളി വ്യക്തമായ ശേഷം പിന്നീട് സംശയിക്കരുത് കേട്ടോ. ദൈവ വിളി വ്യക്തമായ ശേഷം അതിന് സമ്പൂർണമായി കീഴ്പ്പെടുവാൻ തയ്യാറാകണം യേശുവിന്റെ അധികാരമുള്ള നാമത്തില്. അപ്പൊ അവിശ്വസിച്ച നിമിത്തം അടഞ്ഞുപോയ അധരങ്ങൾ, നീ ദൈവ പ്രവർത്തിയെ അവിശ്വസിച്ച നിമിത്തം അടഞ്ഞു പോയ എല്ലാ മേഖലകളും ഇന്ന് രാത്രി വചനത്തിന് മുമ്പിൽ സമർപ്പിക്കുമെങ്കിൽ കർത്താവ് തുറക്കാൻ പോകുക. നിന്റെ കണ്ണുകളിൽ അത്ഭുതങ്ങൾ കാണാൻ പോകുക. കർത്താവ് നിന്റെ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിന് ദൈവ പ്രവർത്തികളെ നിന്നയ്ക്ക് പകരമായി ദൈവം ചെയ്ത പ്രവർത്തികളെ അവിശ്വസ നിമിത്ത ഓ ഹർദമന ദൈവിക മറുപടികളെ അവിശ്വസ നിമിത്തം കർത്താവ് അടഞ്ഞുപോയ തലങ്ങളെ കർത്താവ് തുറക്കണമേ. അടഞ്ഞുപോയ തലങ്ങളെ കർത്താവ് ഈ രാത്രി തുറക്കണം. അവരുടെ നിന്ദകളെ എടുത്തു മാറ്റണം അപ്പാ. ഒരു ദൈവ പ്രവൃത്തി രാത്രി നിന്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടുത്തണം കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിപ്പാൻ നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തൃക്കരങ്ങൾ സമ്പൂർണമായി ദൈവസഭയെ ദൈവജനത്തെ ഏൽപ്പിച്ച യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ അവിശ്വാസ നിമിത്തം അടഞ്ഞു പോയത് കർത്താവ് തുറന്നതിനായി നന്ദി പറയുന്നു. അവിടെ വരുക നിന്റെ മക്കൾ കാണുവാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ യെരിഹോവിന്റെ മതിൽ ദൈവജനത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സമായി നിന്നെങ്കിൽ ആമെ മാനുഷികമായി ചിന്തിച്ചാൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. എന്നാൽ അവർ ദൈവം പറഞ്ഞതെന്തോ അതനുസരിച്ച് അവർ പ്രവർത്തിച്ചപ്പോൾ അത്ഭുതങ്ങൾ അവിടെ നടന്നെങ്കിൽ, അവർ വിശ്വസിച്ച വിശ്വാസത്തോടെ പ്രവർത്തിച്ചപ്പോൾ അത്ഭുതങ്ങൾ നടന്നെങ്കിൽ നിന്റെ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. വചനം ഏറ്റെടുത്ത നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവസഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിടുതലുകൾ സംഭവിക്കും. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും. കർത്താവ് വെച്ച എല്ലാ വിടുതലുകളെ യേശുവിന്റെ രക്തത്തിൽ മുദ്ര വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശക്തന്മാരായ ദൂതന്മാരെ കാവലാക്കി ദൂതന്മാരുടെ ശുശ്രൂഷ നിന്റെ മക്കളുടെ ഭവനത്തിൽ വെളിപ്പെട്ടു വരട്ടെ. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും, അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സമയം അനുവദിച്ച ദൈവദാസിനോട് ദൈവസഭയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിതമായിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ കാലം കേൾപ്പിച്ച ദൈവവചനത്തെ നമുക്ക് ഏറ്റെടുക്കാം. ദൈവത്തിന്റെ കൃപകൾ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവദാസിൽ കൂടെ ഇന്നത്തെ കാലം കേട്ടതുപോലെ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ദൂതൻ ആമേൻ അവനോട്. ആമേൻ. സക്രിയ, നീ ഭയപ്പെടേണ്ടതിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി
നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന സർവശക്തനായ ദൈവം നമ്മുടെ മധ്യയുണ്ടല്ലോ. ഇന്നത്തെ കാലം ദൈവം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസിയോട് ദൈവസഭയായി നന്ദി അറിയിക്കുന്നു. നീ കർത്താവിന്റെ അമേ കൃപകൾ പകർന്ന് അമേ അനേകായിരങ്ങൾക്ക് അവരുടെ ശുശ്രൂഷകൾ പ്രയോജനമായി തീരുവാൻ നമ്മുടെ പ്രാർത്ഥനയിൽ രണ്ടുപേരെയും ഓർക്കണം. കഴിഞ്ഞ നമ്മുടെ മതികടന്ന് ശുശ്രൂഷിക്കുവാൻ കർത്താവിന്റെ ദാസൻ മകേഷ് പാസ്റ്റർ കർത്താവ് ഒഴിയൊടുക്കോടെയായി തീർന്നു. ഇന്ന് തന്റെ ദാസി അമേ ദൈവം ശുശ്രൂഷിക്കോടെയായിട്ടുള്ള അനുഗ്രഹമായ ദൈവം സന്ദേശം നൽകുവാണ്ടായിട്ടുള്ളവരൊക്കെയും അമേ ശക്തമായി കർത്താവിന്റെ പേരില് വർദ്ധിച്ചു വരുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ആർക്കിനോടെ ആയിരിക്കുമ്പോൾ അല്ലേലുയാ ദൈവസന്നിധിയില് ഒരു പാട്ട് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അല്ലേലുയാണ്ടെങ്കിൽ അമേ സ്തോത്രം ഒരു പാട്ട് പാടി ശക്തമായി നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തോട് അമേൻ അവിടെ ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലുയ. എന്റെ താരങ്ങൾ മാറിപ്പോയി, എന്റെ ശാപങ്ങൾ സൗഖ്യമായി, എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോയി. എന്റെ ഭാരങ്ങൾ മാറിപ്പോയി, എന്റെ ശാപങ്ങൾ സൗഖ്യമായി, എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശുവിനെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശുവിനെ വീണ്ടെടുത്തു. ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ രക്തം ശുദ്ധിക്കായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ പാടിടും സർവശക്തനായവനേ.